പ്രശസ്ത സംഗീത സംവിധായകനായ ജാസി ഗിഫ്റ്റിന് ഗായകനായ ജാസി ഗിഫ്റ്റിന് നേരിടേണ്ടി വന്ന ഒരു മോശം അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എറണാകുളം കോഴഞ്ചേരിയിലെ സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ വെച്ചായിരുന്നു ആ സംഭവം നടക്കുന്നത് അവിടെ കോളേജ് ഡേയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്കിടെ ജാസി ഗിഫ്റ്റ് വേദിയിൽ പാടുകയായിരുന്നു അപ്പോൾ പാടുന്നതിനിടെ കോളേജ് പ്രിൻസിപ്പൽ വേദിയിലേക്ക് കടന്നു വരുന്നു ജാസി ഗിഫ്റ്റിൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത് മൈക്കിലൂടെ പ്രിൻസിപ്പൽ പറഞ്ഞത് ജാസി ഗിഫ്റ്റിന് പാടാൻ മാത്രമേ അനു അനുമതിയുള്ളൂ അപ്പോൾ ജാസി ഗിഫ്റ്റിൻ്റെ കൂടെ വന്നയാൾക്ക് പാടാൻ കഴിയില്ല എന്ന് പ്രിൻസിപ്പൽ ആ മൈക്കിലൂടെ പറയുകയാണ് അതിന് പിന്നാലെ ജാസി ഗിഫ്റ്റ് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്തു അതിനെതിരെ കോളേജിൽ വലിയ പ്രതിഷേധം കോളേജ് മാനേജ്മെൻറ്റിനെതിരെ ഉയർന്നു കോളേജ് യൂണിയൻ തന്നെ ജാസി ഗിഫ്റ്റിനോട് പരസ്യമായി മാപ്പ് പറയുകയൊക്കെ ചെയ്തു പക്ഷേ അതിന് പിന്നാലെ ജാസി ഗിഫ്റ്റ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കോളേജിൽ വെച്ച് മോശം അനുഭവം ഉണ്ടാകേണ്ടി വന്നു ഒരു പരസ്പര ബഹുമാനം എന്ന് പറയുന്നതുകൊണ്ട് അതുണ്ടായില്ല എന്നാണ് പറയുന്നത് പ്രിൻസിപ്പലിനും ഒരു വാദം ഉണ്ടായിരുന്നു താൻ നിയമപരമായ നടപടി സ്വീകരിക്കുക മാത്രമാണ് ചെയ്തത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും എന്ന് തോന്നിയപ്പോഴാണ് വേദിയിൽ ചെന്ന് താൻ മൈക്ക് ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തത് പിടിച്ച് വാങ്ങുകയല്ല ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു ഇടപെടലിൽ ഒരു അധിക്ഷേപത്തിൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രിൻസിപ്പലിൻ്റെ ഭാഷ്യം ദൗസറിന് എന്തു തോന്നുന്നു ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീഡിയോ അല്പസമയം മുമ്പാണ് കണ്ടത് അവർ വേദിയിലേക്ക് വരുന്നു മൈക്ക് ചോദിച്ചു വാങ്ങിയതായിരിക്കാം ഒരുപക്ഷെ പക്ഷേ ആ ഇടപെടലല്ലേ അവിടെ തെറ്റിയത് അങ്ങനെ വേണമായിരുന്നു അല്ല അത് തന്നെയാണ് പ്രിൻസിപ്പൾ വിശദീകരിക്കുന്നത് അത് ഒരു ഭാഗത്തുണ്ട് ജാസി ഗിഫ്റ്റ് പറയുന്ന കാര്യം വേറെ ഭാഗത്തുണ്ട് അപ്പോൾ അതിൽ ഇപ്പം ഈ കോളേജിലുള്ള ഇത്തരം ഫങ്ഷനുകളുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളും വിവാദങ്ങളും നമ്മുടെ നാട്ടിൽ പതിവായിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ജാസി ഗിഫ്റ്റിനെതിരായിട്ട് ഇപ്പോൾ ഇതിലെന്താ ജാസി ഗിഫ്റ്റ് ഒരു പെർഫോമറാണ് കേരളത്തിലെ ഏറ്റവും മികച്ച കമ്പോസറുള്ള ഒരാളാണ് ഗായകരിലൊരാളാണ് അദ്ദേഹം ത്തെ പോലൊരാൾ അദ്ദേഹത്തെ പോലെ വെച്ചാൽ റെസ്പെക്ട് ചെയ്യപ്പെടേണ്ട ഒരാളാണ് വലിയ ഫാൻ ബേസ് ഉള്ള ആളാണ് അദ്ദേഹം പെർഫോം ചെയ്യുകയാണ് അപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്ന എന്താണ് ഈ പ്രിൻസിപ്പൽ വേഗതയിൽ നടന്നു വരികയാണ് ഇപ്പോൾ മൈക്ക് അവർ അത് ചോദിച്ച് വാങ്ങുകയാണ് പിടിച്ച് വാങ്ങണമെങ്കിൽ നമുക്ക് ആ വീഡിയോയിൽ നിന്നും വ്യക്തമാവില്ല എനിവേ അവർ ആ പരിപാടിയോട് നിർത്തി വെക്കാൻ ആവശ്യപ്പെടും അത് ജാസി ഗിഫ്റ്റ് അവിടെ ആരാണ് ജാസി ഗിഫ്റ്റ് അവിടെ ഒരു ഗസ്റ്റല്ലേ അവർ അതിഥിയായിട്ട് വന്ന ആളാണ് ഗസ്റ്റ് ക്ഷണിച്ച് വന്ന ആളാണ് കുട്ടികൾ അപ്പോൾ ആ ഇപ്പോൾ മൈക്ക് പിടിച്ചു വാങ്ങിയോ അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങിയോ എന്നിരിക്കട്ടെ ഒരു പരിപാടി അടക്കു വെച്ച് നിർത്തി പോകേണ്ടി വരിക എന്നുള്ളത് തന്നെ അപമാ ഒരു അപമാനിക്കലാണ് ഇൻസൾട്ടേഷനാണ് നമ്മൾ മുമ്പ് ഈ ഇദ്ദേഹത്തെ ജ ഫറൂഖ് കോളേജിൽ ജിയോ ബേബിയെ വിളിച്ചിട്ട് അതാണ് അദ്ദേഹം കോഴിക്കോട് എത്തിയതിനു ശേഷം പരിപാടി നിർത്തി വെച്ച് അത് ഇവിടെ ഡിസ്കസ് ചെയ്താണ് അത് വിളിച്ച് വരുത്തിയ അപമാനിക്കൽ തന്നെയാണത് അപ്പോൾ ചെയ്യാൻ പാടില്ലായിരുന്നു സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു പക്ഷെ കോളേജ് പ്രിൻസിപ്പൾ അതിന് പറയുന്ന ന്യായം സാങ്കേതികമായ ന്യായമാണ് നിയമപരമായ ന്യായമാണ് അവരുടെ ഭാഗത്ത് അങ്ങനെ നോക്കുമ്പോൾ സാങ്കേതികമായും നിയമപരമായും അവർ ശരിയുമാണ് എന്ന് പറഞ്ഞാൽ അവർ പറയണത് ഈ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് സെപ്റ്റംബറിൽ സിഇ ടി കോളേജിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു ദിവ്യ ഓർക്കുന്നുണ്ടാവും തസ്നി ബഷീർ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി തിരുവനന്തപുരം സിഇ ടി കോളേജിൽ ഓണാഘോഷ പരിപാടി നടക്കുകയാണ് അപ്പോൾ കുട്ടികൾ വണ്ടി ഓടിച്ചു നെച്ച കുത്താൻ ഒരു വണ്ടി ആ വണ്ടി ഓടിച്ചിട്ട് അതിൽ അതിൽ ഇടിച്ചിട്ട് ഒരു കുട്ടി മലപ്പുറം എന്നുള്ള കുട്ടിയാണ് തസ്സിനി എന്ന് പറഞ്ഞിട്ട് കുട്ടി അവർ മരണപ്പെടുന്നു അപ്പോൾ അന്ന് ഇത് ഈ കോളേജുകൾ നടക്കുന്ന ഇത്തരം പരിപാടികളുമായി ബന്ധപ്പെട്ട് വലിയ വിവാദവും ഇതൊക്കെ ഉണ്ടായിരുന്നു കൊച്ചിയിലുണ്ട് അപ്പോൾ അന്ന് അന്ന് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിലാണ് സംഭവം ഒക്ടോബറിൽ ഹയർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ സർക്കുലർ പുറത്തിറക്കി പതിനേഴ് പോയിന്റുകളിലെ സർക്കുലറാണ് അതിനകത്ത് ഇത്തരം പരിപാടികൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നിഷ്കർഷിക്കുന്നത് അതിൽപ്പെട്ട ഒരു പോയിൻ്റ് ആണെന്ന് പുറത്തു നിന്നുള്ള ആളുകൾ വെച്ച് പരിപാടികൾ നടത്താൻ പാടില്ല ആ പെയ്ഡ് പ്രോഗ്രാംസ് നടത്താൻ പാടില്ല ഡി ജെസ് നടത്താൻ പാടില്ല എന്നതിൽ പറയുന്നുണ്ട് അപ്പം ഈ കുട്ടികളോട് ഈ പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള കുട്ടികൾ അവിടെ യൂണിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കോൺസെപ്റ്റിലൊരു നേതമായ യൂണിയൻ അവിടെ ഇല്ല ഈ ഇലക്ഷനൊന്നും നടക്കാത്തൊരു കോളേജാണ് അപ്പോൾ ഈ കുട്ടികളും അധ്യാപകരൊക്കെ ചേർന്നുള്ളൊരു സെറ്റപ്പാണ് ഇത്തരം പരിപാടികൾ നടത്തുന്നത് അപ്പോൾ പരിപാടിയുടെ സംഘാടകരോട് ഇക്കാര്യം ഞാൻ നേരത്തെ കണിശമായി സൂചിപ്പിച്ചിരുന്നു അതിന് കാരണം അതാണ് ദിവ്യ പറഞ്ഞത് ഈ പറയുന്ന രണ്ടായിരത്തി പതിനഞ്ചിലെ സർക്കുലർ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് കുസാറ്റിൽ ഈ സ്റ്റാമ്പുണ്ടാകുന്നത് നാല് കുട്ടികളാണ് മരണപ്പെട്ടത് എന്നാൽ നിഷാന്ത് ഗാന്ധി എന്ന് പറയുന്ന പാട്ടുകാരി അവിടെ വരുന്നു അപ്പോൾ ആ സംഭവത്തിന് ശേഷം ഈ സർക്കുലർ എഗൻ റീഎൻഫോഴ്സ് ചെയ്യുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് മാത്രമല്ല പരിപാടിയുടെ മുന്നോടിയായിട്ട് പോലീസും ഇത്തരം കാര്യങ്ങൾ അവരോട് അന്വേഷിച്ചിരുന്നു നിങ്ങളുടെ ഗ്യാരണ്ടിയിൽ മാത്രം പരിപാടി നടത്താൻ അനുവാദം നൽകുന്നു എന്നൊക്കെ പ്രിൻസിപ്പളോട് പോലീസ് പറഞ്ഞു എന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിരുന്നു ജാസി ഗിഫ്റ്റ് അദ്ദേഹം പരിപാടിയൊരു ഉദ്ഘാടകൻ എന്നുള്ള നൽകുക ആ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് പാടില്ല എന്നുള്ളതല്ലാതെ മറ്റൊരു ഇതുണ്ടാവാൻ പാടില്ല ആ പാടില്ല എന്ന് ഞാൻ നിഷ്കർഷിച്ചിരുന്നു ആ കുട്ടികളത് ഓക്കേ എന്ന് പറഞ്ഞാണ് അവർ എന്നെ വിശ്വാസ ലംഘനം നടത്തി എന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത് എനിവേ അത് അവരും കുട്ടികളും തമ്മിലുള്ള ഇഷ്യൂ ആണ് അല്ലേ അവരും ആ സ്ഥാപനം അവരുടെ തന്നെ ഭാഗമായിട്ടുള്ള ആ കോളേജിലെ കുട്ടികൾ നമ്മൾ ഇഷ്യൂ ആയിരുന്നു അത് ഡീൽ ചെയ്യുന്നതിൽ ഒരു ശരിയല്ലാത്തൊരു അങ്ങനെ ഡീൽ ചെയ്യാൻ പാടില്ലായിരുന്നു അത് ആളെ അപമാനിക്കലാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു പരിപാടി ആ അദ്ദേഹം ഒരു പാട്ട് പാടുകയല്ലേ അത് പാടി പാടിത്തീരട്ടെ എന്നെങ്കിലും വിചാരിക്കാമായിരുന്നല്ലോ അതുകൊണ്ട് മാത്രം പോലീസ് വന്ന് പ്രിൻസിപ്പൾ അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല സാധാരണ ബ്രത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയാറുണ്ടല്ലോ ഫോമലി യു മേ ബി റൈറ്റ് ബട്ട് ആക്ച്വലി യു ആർ നോട്ട് എന്ന് പറയും അത് സാങ്കേതികമായും നിയമപരമായും ടീച്ചർ ടീച്ചർ ശരിയായിരിക്കും പക്ഷേ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത് പിന്നെ ഇത് വേറെ നിലയ്ക്ക് വിവാദമാണെന്ന് പറഞ്ഞാൽ ജാസി ഗിഫ്റ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ്റെ വിഷയം ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ബഹുജന സംഗീതം എന്ന് പറയാവുന്ന ഒരു സംഗീതധാരയുടെ ആളാണ് ലജ്ജാവതിയെ പാടി ഹിറ്റായതാണ് അന്ന് ഓർമ്മയുണ്ട് അന്ന് ഈ പറയുന്ന ശുദ്ധ സംഗീതത്തിൻ്റെ ആളുകൾ അതിനെതിരെ രംഗത്ത് വന്നതാണ് ഈ എന്നും രംഗത്ത് വന്നതിന് ശേഷവും മാത്രമല്ല സമയം നിശ്ചയിച്ച ഒരാളുണ്ട് കേരളത്തിൽ ആറ് മാസാണെങ്കിൽ നാല്പത്തെട്ട് മണിക്കൂറാണ് സംഗീതത്തിന് ആറ് മാസമേ നിലനിൽപ്പുള്ള സമയം പ്രഖ്യാപിച്ച ഒരു വലിയ ബുദ്ധിജീവിട്ട് രമൻ കാരശ്ശേരി എന്നായിരിക്കും അദ്ദേഹത്തിന്റെ പേര് അല്ലേ അപ്പൊ അങ്ങനൊക്കെ ഉണ്ട് അങ്ങനെ ഈ പിന്നെ വരണ്യ സംഗീതത്തിന്റെയും ശുദ്ധ സംഗീതത്തിന്റെയും ആളുകൾ മാറ്റി നിർത്തിയ ഒരു സംഗീത പ്രതിഭയാണ് അപ്പം അങ്ങനെ ഒരാളോടാണ് ഇവ ഇത് ചെയ്തത് എന്നുള്ളത് കൊണ്ട് ആ നിലക്കുള്ള വായനകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് പ്രിൻസിപ്പൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണോ ഇല്ലയോ നമുക്കറിയില്ല എനിക്ക് വന്ന ആകെ എന്താണ് ഈ നിയമത്തിൻ്റെ ചട്ടത്തിലൂടെ മാത്രം കാര്യങ്ങൾ കണ്ടത് ഒരു പ്രശ്നമാണെന്നും പക്ഷേ എന്നെ വിഷമിക്കുന്ന കാര്യം അതുമല്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായി അതിനുശേഷം ഇദ്ദേഹം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളാണ് മ്യൂസിക് ഇൻഡസ്ട്രിയിലുള്ള ആളാണ് ആ ഇൻഡസ്ട്രിയിൽ നിന്ന് അതിനോടുണ്ടായിട്ടുള്ള റെസ്പോൺസ് എന്താണ് ആരൊക്കെയാണ് അതെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് എന്തൊക്കെ പ്രതികരണങ്ങൾ വന്നു എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ് അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ജാസി ഗിഫ്റ്റിന് എന്തുകൊണ്ട് ജാസി ഗിഫ്റ്റിന് പിന്തുണ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ജാസി ഗിഫ്റ്റിൻ്റെ കയ്യിൽ നിങ്ങൾ മൈക്ക് മേ പിടിച്ചു വാങ്ങിയില്ലേ അതേപോലെ നിങ്ങൾ എക്സ് വൈ സെഡ് ഇന്ന് ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ മേടിക്കുമോ എന്ന ചോദ്യമൊക്കെ പ്രസക്താവുന്നത് അപ്പോഴാണ് തെറ്റ് മറ്റ് നിലയിൽ കൂടുതൽ പേടിയുടെ പ്രശ്നം ഉണ്ടെന്ന് തന്നെ എനിക്കിപ്പോഴും തോന്നി പ്രിൻസിപ്പളിന് പേടി ചില രണ്ട് മൂന്ന് സംഭവങ്ങൾക്ക് അതിന് ശേഷം ഇപ്പം ഈ കുസാറ്റിലെ സംഭവത്തിന് ശേഷം നടപടിയെടുക്കാൻ വന്നാൽ അറിയാം ഇപ്പം ഈ സംഭവത്തിൽ തന്നെ നടപടി എടുത്തു കഴിഞ്ഞാൽ ഏകപക്ഷീയമായിട്ട് ഈ പ്രിൻസിപ്പൽ മാത്രമാണത് പിന്നെ അഭിമുഖ പിന്നെ അഭിമുഖീകരിക്കേണ്ടി വരിക വേറെ ആരും ഉണ്ടാവില്ല മാനേജ്മെൻ്റ് ഉണ്ടാവില്ല ഈ പിന്നെ യൂണിയൻ്റെ കാര്യം അവിടെ പറഞ്ഞു യൂണിയൻ ഉണ്ടാവില്ല ഇപ്പം പിന്നെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ സംഭവം യൂണിവേഴ്സിറ്റിയിലെ സംഭവത്തിൽ തന്നെ അറിയാമല്ലോ ഇതിലിതിൽ ഏറ്റവും അവസാനം ഇതിൽ ഏറ്റവും പിന്നെ ഈ പറഞ്ഞ ഈ സാങ്കേതികവും നിയമപരവും സാങ്കേതികവുമായ പ്രശ്നങ്ങൾ മാത്രമേ അപ്പോ ബാക്കി ഉണ്ടാവുള്ളൂ അവശേഷിക്കുള്ളൂ അത് മാത്രമേ അപ്പൊ ബാക്കിയുണ്ടാവുകയുള്ളൂ ഈ ഒരു പേടി ഈ ഇപ്പൊ നമ്മളുടെ ഈ പിന്നെ ഇത്തരം സ്ഥാപന ഇപ്പം യൂണിവേഴ്സിറ്റികളാണെങ്കിലും കോളേജുകളാണെങ്കിലും